പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഇംപ്രൂവ്മെന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട 11-ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ 3-ാമത്തെ പാഠമാണ് കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 3-ാമത്തെ പാഠം കുറച്ച് വലിയ പാഠമാണ്, കൂടുതൽ മാർക്ക് വരുന്ന പാഠമാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു മിനിമം 2 മാർക്കെങ്കിലും കിട്ടാവുന്ന ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളെല്ലാവരും കഴിഞ്ഞ കൊല്ലം പാഠം പഠിച്ചപ്പോൾ വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് പഠിച്ച ഒരു പാഠഭാഗം തന്നെയായിരിക്കും ഇത്. നമ്മൾ ഈ ഭാഗത്തിന്റെ പേരാണ് ഇ-വേസ്റ്റ്. ഇ-വേസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ഉണ്ടാവും. എന്താണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഇ-വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളിന്ന് അറിഞ്ഞോ അറിയാതെ ഒരുപാട് ഇ-വേസ്റ്റ് നമ്മളായിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വെറുതെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞാലോ അല്ലെങ്കിൽ കൂട്ടിയിട്ട് കത്തിച്ചാലോ ഒക്കെ അത് നമ്മുടെ പരിസ്ഥിതിനെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഇ-വേസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇ-വേസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇ-വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇലക്ട്രോണിക് ആയിട്ടുള്ള വേസ്റ്റുകൾ, അതായത് നമ്മളിപ്പോൾ ഒരു ഫോൺ കേടായി അല്ലെങ്കിൽ നമ്മളൊരു കമ്പ്യൂട്ടറിന്റെ കീബോർഡ് കേടായി, അതുപോലെ എന്ത് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ എന്ത് ചെറിയ ഭാഗമായാലും, ചിലപ്പോൾ നമ്മളൊരു ഫോണിന്റെ ബാറ്ററി റീപ്ലേസ് ചെയ്തു, അപ്പോൾ പഴയ ബാറ്ററി എന്ന് പറയുന്നത് ഇ-വേസ്റ്റ് ആണ്. അങ്ങനെ നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് വരുന്ന എന്ത് ഉപയോഗിക്കാൻ പറ്റാത്ത ഭാഗങ്ങളിൽ നമ്മൾ ഇ-വേസ്റ്റ് എന്നാണ് പറയാം. അപ്പോൾ ഈ ഇ-വേസ്റ്റ് എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് വെറുതെ നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണ് ഈ ഇ-വേസ്റ്റിൽ അടങ്ങിയിട്ടുള്ള ദോഷകരമായ ഘടകങ്ങൾ, അതുപോലെ ഇ-വേസ്റ്റ് എങ്ങനെ നമുക്ക് സയന്റിഫിക് ആയിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കും, ഇനി നമ്മൾ പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിൽ എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഉപകരണങ്ങൾ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ അല്ലെങ്കിൽ ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപാട് ടോക്സിക് മെറ്റീരിയൽസ് ആണ് ഈ വേസ്റ്റിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ വേസ്റ്റിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട വിഷമയമായ വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ് ഈ പറഞ്ഞ എല്ലാ ഈ വേസ്റ്റിൻ്റെയും പ്രധാന ഘടകം, നമ്മളെ ദോഷകരമായി ബാധിക്കുന്ന പ്രധാന ഘടകങ്ങൾ. 1-ാമത്തെ ലെഡ്. ലെഡ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സ് സോൾഡർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ നമുക്കറിയാം ലെഡാണ്. ലെഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സോൾഡർ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ മോണിറ്ററിന്റെ ഗ്ലാസിൻ്റെ ഉള്ളിലും ഈ ലെഡ് കാണാറുണ്ട്. 2-ാമത്തെ ഒരു സംഭവമാണ് മെർക്കുറി. മെർക്കുറിയും പ്രധാനമായിട്ട് PCBs തന്നെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ LCD സ്ക്രീനിന്റെ ബാക്ക് ലൈറ്റിലും മെർക്കുറി കണ്ടൻസ് ഉണ്ടാവാറുണ്ട്. കാഡ്മിയാണ് 3-ാമത്തെ നമ്മളെ ദോഷകരമായി ബാധിക്കുന്ന ഒരു സംഭവം. അത് ചിപ്പ് റെസിസ്റ്റേഴ്സിലും അതുപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സിലൊക്കെയാണ് കാഡ്മിയം ഉണ്ടാവാറുള്ളത്. പ്ലാസ്റ്റിക്കിൽ നിന്നും അതുപോലെ തന്നെ PCBയിൽ നിന്നൊക്കെ വരുന്ന ഒരു കാര്യമാണ് ബ്രോമിനേറ്റഡ് ഫ്രെയിം റിട്ടാർഡൻസ്. നമ്മളത് കത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ഭാഗങ്ങളാണ്, വിഷകരമായിട്ടുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെയും ഉള്ളത്. അപ്പൊ ഈ 4 കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മളതൊരു സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ഇതിനെ ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഇതുപോലെ ജനറേറ്റ് ചെയ്യുന്ന ഈ വേസ്റ്റുകൾക്ക് ഇപ്പൊ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ അടുത്തതായിട്ട് കാണാനായിട്ട് പോകുന്നത്. സാധാരണ നമ്മളത് സാധാരണ വേസ്റ്റുകളോടൊപ്പം ആണ് നമ്മൾ ഈ വേസ്റ്റുകൾ ഇടാറ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് എന്തും സംഭവിക്കും, നമ്മളൊന്നില്ലെങ്കിൽ അത് കത്തിക്കും അല്ലെങ്കിൽ നമ്മളത് വെറുതെ മണ്ണിൽ കൊണ്ടിടും. അപ്പൊ അങ്ങനെ മണ്ണിൽ കൊണ്ടിട്ട് കഴിഞ്ഞാണെങ്കിൽ മഴ പെയ്യുമ്പോഴും അല്ലെങ്കിൽ അതിൽ വെള്ളം ഇറങ്ങുമ്പോഴേക്കും അതിലത്തെ കണ്ടൻസ് നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങും. അങ്ങനെ നമ്മുടെ തോടുകളിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ കിണറുകളിലൂടെയും ഒക്കെ നമുക്ക് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലും ഒക്കെയായിട്ട് ഇത് അലിഞ്ഞു ചേരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മണ്ണിലും വെള്ളത്തിലൊക്കെ ഇത് അലിഞ്ഞ് നമ്മുടെ എയറിലൂടേക്കും വന്നിട്ട് നമുക്ക് തന്നെ ദോഷകരമാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് സയന്റിഫിക്കായിട്ട് ഡിസ്പോസ് ചെയ്യണമെന്ന് പറയുന്നത്. എങ്ങനെയൊക്കെ നമുക്കിത് ഡിസ്പോസ് ചെയ്യാമെന്നാണ് നമ്മൾ അടുത്ത ഭാഗത്തിൽ കാണാനായിട്ട് പോകുന്നത്. 4 മെത്തേഡ്സാണ് പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത്. 1-ാമത്തെ മെത്തേഡ് റീയൂസ് ആണ്. നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് റീയൂസ് എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് നമ്മളൊരു സംഭവം നമ്മുടെ ആവശ്യം കഴിഞ്ഞാലും നമ്മളത് കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മളത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും അത് ഡൊണേഷനായിട്ട് സംഭാവനയായിട്ട് കൊടുക്കാൻ ആവശ്യമാളുകളിലേക്കോ അല്ലെങ്കിൽ കഴിവ് പറഞ്ഞ ആളുകൾക്കോ ഉപയോഗിക്കാൻ പറ്റാവുന്ന സാധനങ്ങളാണെങ്കിൽ അത് അവർക്ക് സംഭാവനയായിട്ട് കൊടുക്കുക. ഇനി അതും അല്ലെങ്കിൽ നമ്മളത് ഒരു നമ്മളൊരു പുതിയ സാധനം വാങ്ങിക്കാനാണെങ്കിൽ നമ്മൾ ഇത് കൊടുത്തിട്ട് വേറെ സാധനം വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് പുതിയ സാധനം കുറച്ച് പൈസ കുറവിൽ കിട്ടുകയും ചെയ്യും. ഇത് കിട്ടുന്ന കമ്പനിക്കാരെ സംബന്ധിച്ച് അവർക്ക് അത് വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ടും സാധിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റീയൂസ് ചെയ്യുന്നതിലൂടെ ഇ-വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ വോളിയം നമുക്ക് ഒരുപാട് കുറയ്ക്കാനായിട്ട് സാധിക്കും.
രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻസിനറേഷനാണ്. ഇൻസിനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ കൂട്ടിയിട്ട് കത്തിക്കുന്നതല്ല ഇൻസിനറേഷൻ, നല്ല ഹൈ ടെമ്പറേച്ചറിൽ 900 to 1000 degree ടെമ്പറേച്ചറിൽ നമ്മൾ വലിയ കുഴലുകളൊക്കെ വെച്ചിട്ട് നമ്മളിത് കത്തിച്ച് അത് എന്താ പറയുക ഭസ്മാക്കി മാറ്റുക, അത്രയും ചെറിയതാക്കിയിട്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ലൊരു മെത്തേഡാണ്. ഇതുപോലെയുള്ള ഇ വേസ്റ്റ്, അതായത് റീയൂസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ നമുക്ക് ഇൻസിനറേറ്റ് ചെയ്ത് കളയാവുന്നതാണ്. മൂന്നാമത്തെ മെത്തേഡാണ് റീസൈക്ലിംഗ്. ഒരു പ്രധാനപ്പെട്ട ഒരു ടി വി കേടായെന്ന് വിചാരിക്കാം, അപ്പോൾ ടി വി കേടായാലും അതിലത്ത് ഉപയോഗിക്കാൻ പറ്റാവുന്ന കമ്പോണൻസ് ഉണ്ടാവും, അത് നമുക്ക് മാറ്റിയെടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പം ഇനി കമ്പ്യൂട്ടർ ആണെങ്കിൽ അതിലത്തെ പല ഘടകങ്ങൾ, ഇപ്പോൾ ചിലപ്പോൾ പ്രോസസർ കേടായിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഹാർഡ് ഡിസ്ക് കേടായിട്ടുണ്ടാവില്ല, സി ഡി റൈറ്റർ ചിലപ്പോൾ കേടായിട്ടുണ്ടാവില്ല, മോണിറ്റർ അല്ലെങ്കിൽ കീബോർഡ് മൗസൊക്കെ നമുക്ക് വേറെ സിസ്റ്റത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന കണക്ഷൻ കേബിൾസ് നമുക്ക് വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് റീസൈക്ലിംഗ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ, എല്ലാവരും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു മെത്തേഡാണ് ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. നമ്മളെന്തെങ്കിലും ബിൽഡിങ് കാര്യങ്ങളൊക്കെയും പണിയണ സമയത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനോ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ലാൻഡ് ഫില്ലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ അതിൽ വന്നു കഴിഞ്ഞാൽ ആ വെള്ളം നമ്മുടെ കിണറ്റിലേക്കും അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലേക്കും ഈ വിഷാംശങ്ങളൊക്കെ എത്തിച്ചേരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും റെക്കമെൻഡ് ചെയ്യാത്തൊരു മെത്തേഡാണ് ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ട് വരാറുള്ള മെയിൻ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ്. അപ്പോൾ അത് എന്തായാലും ഈ ഭാഗത്തിനെ പറ്റിയിട്ട് അറിയുമ്പോൾ എന്താണ് ഇ വേസ്റ്റ്, എന്താണ് ഇ വേസ്റ്റിലുള്ള പ്രധാന ദോഷകരമായ കാര്യങ്ങൾ, എങ്ങനെ നമുക്ക് ഇ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാം, ഈ മൂന്ന് കാര്യങ്ങൾ മിക്കവാറും പേപ്പറിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരാറുണ്ട്. ചില കൊല്ലങ്ങളിൽ നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരെ ചോദിച്ചിട്ടുണ്ട്. ഹ്യൂമാനിറ്റീസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒക്കെ നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയായിട്ട് ചിലപ്പോൾ ഇത് ചോദിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇ വേസ്റ്റ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഇലക്ട്രോണിക് എക്യുപ്മെൻസ് ഒക്കെയും ഒരുപാട് വാങ്ങിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഒരു ഫോൺ വാങ്ങിച്ചു, കുറച്ച് നാൾ കഴിയുമ്പോഴേക്ക് അടുത്തത് വാങ്ങിച്ചു, അല്ലെങ്കിൽ പുതിയ മോഡൽ ഇറങ്ങിയപ്പോൾ വേറെ വാങ്ങിച്ചു, അങ്ങനെ അങ്ങനെ ചെയ്യാതെ നമ്മൾ പരമാവധി ഉപയോഗിക്കുക. അത് കേടായി കഴിഞ്ഞാൽ മാറ്റാതെ അത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുക. അവസാനം ഒരു നിർത്തിയില്ലാത്ത ഘട്ടത്തിൽ മാത്രം നമ്മൾ പുതിയൊരു സംഭവം വാങ്ങിക്കുക. അതാണ് ആദ്യമായിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ റീസൈക്ലിംഗ്. റീസൈക്ലിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഭാഗങ്ങൾ വേറെ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ചില മാനുഫാക്ചറേഴ്സ് തന്നെ ഇത് ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ തിരിച്ചെടുക്കുന്ന പോളിസീസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ അവർക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നോക്കിയ അങ്ങനെയുള്ള ഷോറൂമുകളിലേക്കും അവർ ഇതുപോലെയുള്ള സംഭവങ്ങൾ തിരിച്ചിടുന്നതിന് വേണ്ടി, ഉപയോഗം കഴിഞ്ഞ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാസ്ക്കറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്കത് അങ്ങനെ ഡിസ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്ക് പുതിയതായിട്ടൊരു സംഭവം ഇലക്ട്രോണിക് ഉപകരണം വാങ്ങിക്കണം എന്നുറപ്പാണെങ്കിൽ തന്നെ അത് പ്രകൃതിയെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഉപകരണങ്ങൾ നമ്മൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ബാറ്ററി വെച്ച് ഉള്ള ഉപകരണങ്ങളാണെങ്കിൽ പരമാവധി അത് റീചാർജ് ചെയ്യാൻ പറ്റാവുന്ന ബാറ്ററികൾ നമ്മൾ വാങ്ങിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും ഈ ബാറ്ററി ഒരു ഈ വേസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. പിന്നെ അതുപോലെ തന്നെ നല്ല ഗ്യാരണ്ടി വാറണ്ടിക്കുള്ള പ്രൊഡക്ട്സ് നമുക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാം. അടുത്തതായിട്ട് ഈ ഭാഗത്ത് പറയുന്നത് നമ്മൾ ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിനെ പറ്റിയിട്ടാണ്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഐടി, അതായത് പ്രകൃതിക്ക് ദോഷകരമാവാത്ത രീതിയിൽ അല്ലെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങി ചേരുന്ന രീതിയിൽ നമ്മൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഐടി എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആവശ്യമില്ലാത്ത സമയത്തൊക്കെയും കമ്പ്യൂട്ടർ ഓഫ് ചെയ്തിടുക, എന്തെങ്കിലും പ്രിന്റർ ഒക്കെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിന്റ് എടുക്കുന്ന സമയത്ത് മാത്രം അത് ഓൺ ചെയ്യുക. അപ്പോൾ നമുക്കങ്ങനെ പവർ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പവർ സേവർ മോഡൊക്കെ നമുക്ക് ഉപയോഗിക്കാം, അതായത് നമ്മൾ ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ മോണിറ്റർ തന്നെ ഓഫ് ആവുന്ന അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഡെസ്ക്ടോപ്പിനേക്കാളും കുറവ് വൈദ്യുതി കാര്യങ്ങളാണ് നമുക്ക് ലാപ്ടോപ്പിന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പറ്റാവുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം പ്രിന്റ് ഔട്ട് എടുക്കുക. നമ്മൾ ജസ്റ്റ് സ്ക്രീനിൽ കാണേണ്ട കാര്യങ്ങൾ നമ്മൾ സ്ക്രീനിൽ കാണുക. പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. പഴയ മോഡല് CRT മോണിറ്ററൊക്കെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ LCD മോണിറ്ററൊക്കെ ആകുമ്പോൾ ഒരുപാട് നമുക്ക് ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ എനർജി സ്റ്റാർ ലാബില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ എനർജി സ്റ്റാർ ലാബിലുള്ള ഉപകരണങ്ങൾ, ഹാർഡ്വെയർ ഉപകരണങ്ങൾ വാങ്ങാനായിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് എനർജി നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും.
ഈ വേസ്റ്റ് ഡിസ്പോസൽ നമ്മുടെ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നടത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി, അത് തന്നെ സോളാർ എനർജി ഉപയോഗിച്ചേക്ക് നമ്മൾ ജനറേറ്റ് ചെയ്ത് ആ രീതിയിലേക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് ഗ്രീൻ കമ്പ്യൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഉള്ള നമുക്കുള്ള നിർദ്ദേശങ്ങൾ. അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിനെ ഈ ഗ്രീൻ ടെക്നോളജിയിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് നമുക്കങ്ങനെ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി നാല് കാര്യങ്ങളാണ് പറയുന്നത്: ഗ്രീൻ ഡിസൈൻ, ഗ്രീൻ മാനുഫാക്ചറിങ്, ഗ്രീൻ യൂസ്, ഗ്രീൻ ഡിസ്പോസൽ. ഗ്രീൻ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിൽ ഉള്ള ഡിസൈൻ, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിസൈനുകൾ, അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കണം നമ്മൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടതെന്നാണ് ഗ്രീൻ ഡിസൈനിനോട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് പറയുന്നത് ഗ്രീൻ മാനുഫാക്ചറിങ് ആണ്. അപ്പോൾ ഉപകരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് വേസ്റ്റേജ് ഉണ്ടാകാത്ത രീതിയിൽ ഉപകരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ പെടുന്നത്. അപ്പോൾ തന്നെ നമുക്ക് കുറേ വേസ്റ്റുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. അടുത്ത് പറയുന്നത് ഗ്രീൻ യൂസ്. നമ്മൾ നേരത്തെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കണ്ട നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ IT അനുബന്ധ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുക എന്നാണ് ഗ്രീൻ യൂസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഗ്രീൻ ഡിസ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ശേഷം അതെങ്ങനെ ഡിസ്പോസ് ചെയ്യാം. നമ്മൾ നേരത്തെ ഈ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സൊക്കെയും കണ്ടിരുന്നു. അപ്പോൾ ആ രീതിയിൽ പ്രകൃതിക്ക് ദോഷകരമാവാത്ത രീതിയിൽ നമ്മൾ ഈ ഉപകരണങ്ങളുടെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പോസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഗ്രീൻ ഡിസ്പോസൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്ത് പറയുന്നത്, ഈ വേസ്റ്റുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കാം. മിനിമം 2-3 അല്ലെങ്കിൽ 5 മാർക്കുകൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഈ ഒരു ഈ വേസ്റ്റ് മാത്രം പഠിച്ചാൽ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഈ ചാപ്റ്ററിലെ അവസാന ഭാഗം, അതായത് സോഫ്റ്റ്വെയർ, പലതരം സോഫ്റ്റ്വെയറുകളെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ ബൈ.